റിവ്യൂസിൻ്റെ പുതിയൊരു റിവ്യൂ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. സി യു സൂൺ എന്ന സിനിമയ്ക്ക് ശേഷം ഞാൻ റിവ്യൂ ചെയ്യുന്ന രണ്ടാമത്തെ സിനിമയാണ് ഹലാൽ ലവ് സ്റ്റോറി HLS. ഒക്ടോബർ 15th OTT റിലീസ്, ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്ത സിനിമയാണിത്. അപ്പോൾ ഒരു ദിവസം വെയിറ്റ് ചെയ്തിട്ട് അത് നോക്കാമെന്ന് വെച്ചു, കണ്ടു കഴിഞ്ഞു. അതിൻ്റെ കുറിച്ചുള്ള എൻ്റെ റിവ്യൂ ആണ്. ഞാൻ എൻ്റെ ആദ്യത്തെ റിവ്യൂവിലും പറഞ്ഞു, ഞാനൊരു പ്രൊഫഷണൽ റിവ്യൂർ അല്ല, പക്ഷേ നല്ല സിനിമകൾ സെലക്ട് ചെയ്ത് കാണുകയും അതിന് എൻ്റെ അഭിപ്രായങ്ങൾ പറയുന്ന ഒരു റിവ്യൂ ആണ് എൻ്റെത്. സി യു സൂൻ്റെ റിവ്യൂ ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ടു, അതിൽ വലിയൊരു സന്തോഷം. താങ്ക്സ്, സബ്സ്ക്രൈബ് ചെയ്ത് ഒരുപാട് സന്തോഷം. ഇന്നത്തെ സിനിമ ഹലാൽ ലവ് സ്റ്റോറി. ആ പേരിൽ തന്നെ ഒരു പുതുമയുണ്ടല്ലേ, ഹലാൽ, അത് വേറെ ലവ് സ്റ്റോറി, അങ്ങനെയാണ് അതിനെ തിരിക്കേണ്ടത്. കോവിഡ് സമയത്ത് OTT വഴി റിലീസ് ചെയ്ത സിനിമയാണ്. ഒരു കുളിർമയുള്ളൊരു സിനിമയാണ്, നല്ലൊരു സിനിമ. നല്ല സിനിമ മാത്രം കാണും, കണ്ട് പരിചയമുള്ള ഒരുപാട് മലയാളികൾക്ക് ഈ സിനിമയും നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സക്രിയയാണ് അതിൻ്റെ സംവിധായകൻ. സുദാനി നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ ഒരു എന്താ പറയുക, അച്ഛനും മോനും തമ്മിലുള്ള റിലേഷൻഷിപ്പും അതിൻ്റെ അകത്ത് ഒരുപാട് മിലാഞ്ചസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പോയ സിനിമയാണ്. നമ്മൾ ഹൃദയത്തോട് ചേർത്ത സിനിമയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹൃദയത്തോടുകൂടി ചേർത്ത് വയ്ക്കാനുള്ളൊരു സിനിമയാണ് സക്രിയയുടെ ഈ ഫിലിം ഹലാൽ ലവ് സ്റ്റോറി. ഇതിൻ്റെ പ്ലോട്ട്, അതിനെക്കുറിച്ചൊന്നും സ്പോയിലേഴ്സ് ഒന്നും ഞാൻ പറയാം, കാരണം ഒരുപാട് പേരിന് ഇപ്പോൾ അവധി വരാൻ പോകുന്നുള്ളൂ, വല്ലൊരു ഒത്തിരി ഇരുന്ന് വീട്ടിരുന്ന് കാണാൻ പോകുന്നുള്ളൂ, അതുകൊണ്ട് അതിനെക്കുറിച്ച് സിനിമയുടെ ഒരു കാര്യങ്ങളെക്കുറിച്ചും ഞാൻ അകത്തോട്ട് കയറി പറയത്തില്ല. പക്ഷേ കഥാപാത്രങ്ങളെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. സുദാനിൽ അതേ ഒരു ട്രീറ്റ്മെൻ്റ് ഇതിലുണ്ട്. ഒരു സൈലൻറ്റ് സട്ടയറിലാണ് സിനിമ പോകുന്നത്. ഒരു ഡ്രാമ ഫീലിംഗ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഭയങ്കര സൈലൻസും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അല്ല, ഓവർ ശബ്ദങ്ങളുണ്ടാക്കുന്നൊന്നുമില്ല, വളരെ സ്മൂത്തായിട്ട് പോകുന്നൊരു സിനിമയാണ് അത്. എന്താ പറയുക, ഡ്രോപ്ലെറ്റ് പോലെ വളരെ സ്മൂത്തായിട്ട് പോകുന്നൊരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ സിനിമയുടെ ഒരു എന്താ കഥാപാത്രങ്ങളുടെ കുറിച്ച് പറയുമ്പോൾ എനിക്കിഷ്ടപ്പെട്ട കഥാപാത്രങ്ങളെക്കുറിച്ച് ആദ്യം പറയാം. എല്ലാവരും അതിലെ ഓരോരുത്തരും എന്താ പറയുക, നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് അഭിനയിക്കുകയും അത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈസി ആയിട്ട് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഈ സിനിമയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ചില പ്രത്യേകതകൾ കൂടെ എനിക്ക് പറയേണ്ടി വരും. ഇതിൻ്റെ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ജോജുവിൻ്റെ ക്യാരക്ടറാണ്. ജോജു ആണ് ശരിക്കും വളരെ മെച്യൂർഡായിട്ട്, അദ്ദേഹത്തിൻ്റെ എല്ലാ ക്യാരക്ടറും നമ്മൾ കുറച്ച് കാലം കൊണ്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഭയങ്കര മെച്യൂരിറ്റി ആയിട്ട് അഭിനയിക്കുകയും. ഇതിലൊരു ഈ സിനിമ തന്നെ മൊത്തത്തിലൊരു സിനിമയ്ക്കകത്തൊരു സിനിമ അല്ലെ, അങ്ങനത്തെ ഒരു പ്ലോട്ട് നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ട്. ഈ സിനിമയും അതുപോലെ തന്നെ ഒരു സിനിമയ്ക്കകത്തൊരു സിനിമ. ട്രെയിലർ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കാണ്, സിനിമയുടെ അകത്തൊരു ഫിലിം മേക്കിങ്ങിനെ കുറിച്ച് പ്രോസസ്സാണ് അത്. അത് സിനിമ ഇഷ്ടപ്പെടുന്ന കുറച്ച് ചെറുപ്പക്കാർ അതിനുവേണ്ടി അവർ എന്താ പറയുക, ഒരു വഴി കണ്ടുപിടിക്കുകയും അങ്ങനെയാണ് ആ സിനിമയുടെ ഒരു, അത് ട്രെയിലറിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഫിലിം മേക്കിംഗ് അതിൻ്റെ അകത്തുണ്ടെന്നുള്ള കാര്യം. ഈ ഫിലിമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഒരു സൈഡിൽ വിശ്വാസം, ബിലീവ്സ്, മറ്റൊരു സൈഡിൽ സിനിമയുമായിട്ടുള്ള ഒരു സിനിമ മേക്ക് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം, ഒരു സൈഡിൽ ഫ്രണ്ട്ഷിപ്പ്, അതിനായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് റിലേഷൻഷിപ്പിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷനാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ അടുത്ത് ഇപ്പോൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു എൻ്റെ ഒരു എനിക്ക് തോന്നിയൊരു സിഗ്നേച്ചർ പാർട്ട് എന്നുള്ളത് കമ്മ്യൂണിക്കേഷനാണ്. സ്നേഹം എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, റിലേഷൻഷിപ്പ് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എനിക്ക് തോന്നുന്നു പല സ്ഥലങ്ങളിലും ഈ സിനിമ അങ്ങനെ എന്താ പറയുക, അവിടെ ഒന്നിലും കംപ്ലീറ്റ് ചെയ്യാതെ പക്ഷെ എല്ലാ സ്ഥലങ്ങളിലും തൊട്ട് തൊട്ട് പോകുന്നില്ല, എല്ലാ വികാരങ്ങളെയും തൊട്ട് പോകുന്നുണ്ടെന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് തോന്നിയത്. പിന്നെ ഞാൻ പറഞ്ഞു നേരത്തെ ജോജുവിൻ്റെ ക്യാരക്ടറാണ് അതിൻ്റെ അകത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് തുടങ്ങിയത്, ഒരു ഫിലിം ഡയറക്ടർ എന്ന രീതിയിലുള്ളൊരു അപ്രോച്ച്, അദ്ദേഹത്തിൻ്റെ മെച്യൂരിറ്റി, അദ്ദേഹത്തിൻ്റെ ഫാമിലി, അതുപോലെ ഇതിൻ്റെ അകത്ത് പല ഫാമിലീസിനെയും ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഹാർട്ട് ടച്ചിങ് എടുത്ത്. ഓരോ കഥാപാത്രത്തിനെയും കുറിച്ച് ഞാൻ പറയുന്നുള്ളൂ, ഷറഫുദ്ദീൻ പറയേണ്ട ആവശ്യമില്ല, വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് നമുക്ക് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ചെറുപ്പക്കാരുടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു ആക്ടറാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ റോൾ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഗ്രേസ് ആണ് ഇതിൻ്റെ അകത്തുള്ളൊരു ഫീമെയിൽ സെൻട്രിക് കഥാപാത്രം. ഗ്രേസ് വളരെ ഗ്രേസ് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പുള്ളിക്കാരത്തിയുടെ ഒരു എന്താ പറയുക, ആ ഒരു ക്യാരക്ടർ അവിടെ നിന്നാണ് ആ ഫിലിമിൻ്റെ ഒരു ശരിക്കും ഒരു എന്താ പറയുക, ഉൾക്കാഴ്ച ശരിക്കും ഫീൽ ചെയ്യിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറാണ്. ഒരു നല്ല രീതിയിൽ ഗ്രേസ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള ഗ്രേസ്ഫുൾ ആയിട്ട് തന്നെ അത് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ പറയുമ്പോൾ ഇന്ദ്രജിത്ത് പറയേണ്ട ആവശ്യമില്ല, ഹൈലി എസ്റ്റാബ്ലിഷ്ഡ് ആക്ടർ. ഇതിലും ഒരു ചില സ്ഥലങ്ങളിൽ നമുക്ക് തോന്നും അദ്ദേഹം ഒരു എന്താ പറയുക, ഒരു അഭിനയിക്കാൻ പോകുന്നേ ഉള്ളോ അതോ തോന്നുമോ അങ്ങനെയൊക്കെ തോന്നും. പക്ഷേ പിന്നെ പിന്നെ ആ ഫിലിം ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ ഇന്ദ്രജിത്തിൻ്റെ സെൻട്രൽ കഥാപാത്രം അത് വളരെ ഭയങ്കരമായിട്ട് എസ്റ്റാബ്ലിഷ് ആവുന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ.
അഭിരാം, അതുപോലെ തന്നെ നാസർ സാറ്, അതുപോലെ തന്നെ ഉണ്ണിമായ, എല്ലാവരും ചെറിയ ചെറിയ ഒരേ റോൾസിലുണ്ടെന്നുണ്ടെങ്കിൽ പോലും ഏറ്റവും രസകരമായ സംഭവം സൗബിനും ഈ സിനിമയിലുണ്ട്. ചെറിയ റോളേ ഉള്ളൂ, പക്ഷേ എങ്കിലും അദ്ദേഹത്തിൻ്റെ പാർട്ട് വളരെ നമുക്ക് സൗബിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഒരു കുറച്ച് കോൺട്രിബ്യൂഷൻ എൻ്റെ അകത്ത് തന്നിട്ടുണ്ട്. മൊത്തത്തിൽ ഈ സിനിമ എൻ്റെ പ്രതി ക്യാരക്ടേഴ്സിൻ്റെ പല 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 ക്യാരക്ടേഴ്സിൻ്റെ പല പല ആൾക്കാരുടെ അവരുടെ ലൈഫിൻ്റെ കാര്യങ്ങൾ കൂടി റിലേറ്റ് ചെയ്ത് പോകുന്നുണ്ട് ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത. ഇപ്പം എന്താണ് ബിലു ബാലകൃഷ്ണൻ ഇതിൻ്റെ അകത്ത് റിവ്യൂ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, റിലേഷൻഷിപ്സ്, പ്രത്യേകിച്ച് ഇതിൻ്റെ അകത്ത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഒരുപക്ഷെ സുഡാനിയിൽ അച്ഛനും മോനും തമ്മിലുള്ളത് പോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് വളരെ ഇൻറ്റൻസായിട്ട് കാണിക്കുകയും എക്സ്പ്രസ് ചെയ്യാത്ത ലവിനെക്കുറിച്ച്, അതാണല്ലോ ഹലാൽ ലവ് സ്റ്റോറി, എക്സ്പ്രസ് ചെയ്യാത്ത ലവിനെക്കുറിച്ച്, എക്സ്പ്രസ് ചെയ്യാത്ത റിലേഷൻഷിപ്സിനെ കുറിച്ച് വളരെ നല്ല രീതിയിൽ ഡീപ്പായിട്ട് പറയുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ച് ചില മെസ്സേജൊക്കെ, ഒരു ഒരു ഡയലോഗ് എനിക്ക് പറയാതിരിക്കാൻ വയ്യ, എല്ലാ കെട്ടിപ്പിടുത്തവും അതിലോട്ടാണോ പോകുന്നത്, അതൊക്കെ ഒരു മെസ്സേജാണ് അല്ലേ. എപ്പോഴും നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു സോഷ്യൽ മെസ്സേജും കൂടെ അവിടെ ഇവിടെയായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. കണക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും അവിടെ ഇവിടെയായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബുദ്ധിയും ഫീലിങ്സും തമ്മിലുള്ള ഡിഫറൻസ് മൈൻഡുള്ള സ്നേഹവും എക്സ്പ്രസ് ചെയ്യുന്ന സ്നേഹവും അതിനെക്കുറിച്ചും പറയുന്നുണ്ട്. അതുപോലെ എനിക്കൊന്നും ഒരു ഒരു വല്ലാത്തൊരു മൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന ചില ഇൻസിഡൻസ് കൊണ്ട് ഞാൻ കുറിച്ച് പറഞ്ഞ് സ്പോയിലർ ആവുന്നില്ല, കഥ അങ്ങോട്ട് ഡെവലപ്പ് ചെയ്ത് തുടങ്ങുന്നത് ഒരു 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 ബിലീഫ്സിനെ കുറിച്ചുള്ള ഫിലിമാണ് നമുക്ക് തോന്നും. പിന്നെ പിന്നെ ഒരു ഫിലിം മേക്കിങ്ങിനെ കുറിച്ച് തോന്നും, പിന്നെ പിന്നെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തോന്നും, പിന്നെ പിന്നെയാണ് നമുക്ക് ശരിക്കും ഈ സിനിമയുടെ ഹാർട്ടിലോട്ട് നമ്മളെത്തുന്നത്. എനിക്ക് തോന്നുന്നു ഈ സിനിമ സംസാരിക്കുന്നത് കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ്. ഫീലിങ്സ് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഭാര്യയും ഭർത്താവും എസ്പെഷ്യലി അവർ തമ്മിലുള്ള ബന്ധം എങ്ങനെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. എത്ര മനസ്സിൽ രണ്ടുപേർക്കും സ്നേഹമുണ്ട്, പക്ഷെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എത്താത്തത് കൊണ്ടുള്ള ചില ഡിസ്റ്റൻസ് ആണ് എൻ്റെ കാണിക്കുന്നത്. എസ്പെഷ്യലി എൻ്റെ അകത്ത് ഒരു ഡയലോഗ് എനിക്കുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഒരു ഡയലോഗാണ് എൻ്റെ അകത്ത്. എന്താ പറയുക, ഒരു ആർട്ടിനെ എങ്ങനെ വേണമെങ്കിലും പല ഡൈമെൻഷനിലും കാണാം, നമ്മളത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ അത് ശരിക്കും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം എക്സ്പ്രസ് ചെയ്യുമ്പോൾ എത്രത്തോളം അത് മറ്റുള്ള ആൾ കൺവീൻ ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തെത്തും, അല്ലാത്ത പക്ഷെ എത്രത്തോളം റെസ്ട്രിക്ട് ചെയ്യുന്നു എന്ന രീതിയിലൊക്കെയാണ് എനിക്ക് ഈ ഫിലിം ഇഷ്ടപ്പെട്ടത്. അപ്പോൾ എന്താണ് ഈ ഫിലിം റിവ്യൂ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ, എനിക്ക് തോന്നിയത് ഒരുപക്ഷെ എൻ്റെ ലൈഫിലും നിങ്ങളുടെയൊക്കെ പലരുടെ ലൈഫ്, എസ്പെഷ്യലി കല്യാണം കഴിച്ചവരും കല്യാണം കഴിക്കാത്തവരും തമ്മിലൊന്ന് നിങ്ങളൊന്നൊന്ന് അനലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മുടെ ലൈഫിലും ഇതുപോലെയൊക്കെ ഉണ്ട്. നമ്മളും പലപ്പോഴും നമുക്ക് സ്നേഹം ഭാര്യ എടുത്തുണ്ടെങ്കിലും നമുക്ക് പൊതുവെ നമ്മളത് എക്സ്പ്രസ് ചെയ്യാറില്ല. വി ഡോണ്ട് ഈവൻ എന്താ പറയുക, അതിൻ്റെ അകത്തൊരു ഒരു ഡയലോഗ് ഉണ്ട് കെട്ടിപ്പിടുത്തം, അതിനെക്കുറിച്ചാണ് ഒരു ലാസ്റ്റ് മൊമെൻറ്റ്സിലൊക്കെ പറയുന്നത്. നമുക്ക് പലപ്പോഴും സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾ എന്താ പറയുക, അതിൻ്റെ അകത്തൊരു എക്സ്പ്രസ് ആയിട്ട് ആ ലവ് എക്സ്പ്രസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഫീൽ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നില്ല എന്നുള്ളത് ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ. എനിക്ക് തോന്നുന്നു ഈ ഫിലിം ഈസ് ഓൾ അബൌട്ട്, ഒരു പ്രൊഫഷണൽ കൂടെ ആയതുകൊണ്ട് ഈസ് ഓൾ അബൌട്ട് കമ്മ്യൂണിക്കേഷൻ. ഹൗ ഡു യു കമ്മ്യൂണിക്കേറ്റ്, ഹൗ ഡു യു, സ്നേഹം മനസ്സിലുണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങളത് നിങ്ങളുടെ കൗണ്ടർ പാർട്ടുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് വളരെ നല്ല മെസ്സേജ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം ഈ സിനിമയിൽ മൊത്തത്തിലൊരു ഫോർമാറ്റ് നോക്കുകയാണെങ്കിൽ ബിലീഫ്സ് ആണ്. ബിലീഫ്സ് എവിടെ വരെ പോവാം, ഏതുവരെ എക്സ്പ്രസ് ചെയ്തുവിടാ, അല്ലെങ്കിൽ ഏതിന് മുകളിൽ നമ്മൾ പുറം ലോകത്തിനോട് കാണിച്ചു വിടാ സ്നേഹം എന്ന രീതിയിലൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. എങ്കിലും ഈ ഫിലിം എന്നെ സംബന്ധിച്ചോളം ഒരു ഹാർട്ട് ടച്ചിങ് ഫിലിമാണ്. സുഡാനി പോലെ തന്നെ ബന്ധങ്ങളെ വളരെ ഇൻട്രിക്കേറ്റ് ആയിട്ട് അത് മനസ്സിലാക്കി തരയും. അതിൻ്റെ അകത്തൊരു മെസ്സേജ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയ മെസ്സേജ്, എനിക്ക് കിട്ടിയ മെസ്സേജ് ഇത്രയേ ഉള്ളൂ, യു എക്സ്പ്രസ് യുവർ ലവ്, മനസ്സിലായില്ലേ, അതേ ഉള്ളൂ. അല്ലാതെ മനസ്സിൽ സ്നേഹം വെച്ചിരിക്കുക, മനസ്സിൽ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ വെക്കുന്നതിന് പകരം പറഞ്ഞ് അത് എക്സ്പ്രസ് ചെയ്യുക. ടു ബി യുനോ, ഒരു ഒരു പ്രൊഫഷണലിൻ്റെ വാക്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹഗ് വിത്തൗട്ട് റീസൺ. എനിക്ക് ഇതാണ് ഈ സിനിമയുടെ മെസ്സേജ്, ഹഗ് വിത്തൗട്ട് എ റീസൺ. സന്തോഷമായിട്ടും സ്നേഹമായിട്ടിരിക്കുന്ന നല്ലൊരു ഫിലിമാണ്. ഇതെല്ലാം കഥയുടെ അകത്തുള്ള കാര്യങ്ങൾ അവിടെ തൊടാത്ത രീതിയിൽ ഞാൻ പറഞ്ഞു തന്നാൽ, ഇനി ടെക്നിക്കൽ വശം നോക്കാം. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ നേരത്തുള്ള ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ റിവ്യൂറാക്കാൻ ശ്രമിക്കുന്നത് ഇതുപോലത്തെ ചില എലിമെൻസാണ്, അതായത് ഫിലിം മേക്കിങ്ങിലെ ടെക്നിക്കൽ പരമായിട്ടുള്ള എലിമെൻസ്. അതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ പറയേണ്ട കാര്യം അജയ് മേനോനാണ്. ഡി ഒ പി ഹാൻഡിൽ ചെയ്ത അജയ് മേനോൻ നമുക്കറിയാം, ഫോട്ടോഗ്രാഫി ഒഴിയ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ഞാൻ കുറേ കാലം കൊണ്ട് അദ്ദേഹത്തിന് വാച്ച് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സിഗ്നേച്ചർ ഈ സിനിമയിലുണ്ട്. ഡയറക്ടറുടെ സിഗ്നേച്ചറാണ് കുറച്ച് മുമ്പ് പറഞ്ഞത് സക്രി സാറിൻ്റെ, പക്ഷെ ഈ സിഗ്നേച്ചർ ഒരു പ്രത്യേക ഒരു സിഗ്നേച്ചറാണ്. അജയ് മേനോൻ, ഹാറ്റ്സ് ഓഫ് ടു യു. എസ്പെഷ്യലി നിങ്ങളുടെ സാധാ ഫോട്ടോസിലുമുള്ള ഒരു പ്രത്യേകതയാണ് എനിക്കിഷ്ടപ്പെട്ടത്, കളറാണ്, കളർ കോമ്പിനേഷൻസാണ്. ഇതിലും അതുപോലെ നിങ്ങൾ ഗ്രീനും റെഡും ഒക്കെ വളരെ നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെ പല ഫോട്ടോസിലും ഞാൻ കണ്ട് ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള അതേ സംഭവം ഈ ഫിലിമിൽ നിങ്ങളുണ്ടായിരിക്കും. നല്ലൊരു കോ പ്രൊഡ്യൂസറാണ് ഇതിൻ്റെ അകത്ത് എനിക്കറിയാം. എങ്കിലും അജയ് മേനോൻ്റെ കയ്യൊപ്പ് സിഗ്നേച്ചർ ഈ സിനിമയിൽ കാണാം. എസ്പെഷ്യലി ലൈറ്റിംഗ്, എസ്പെഷ്യലി ക്ലൈമാക്സിലോട്ട് എത്തുമ്പോഴുള്ള ലൈറ്റ്സ് അട്ടയറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോഴേ ഇതിൻ്റെ അകത്തൊരു പല സ്ഥലങ്ങളിലും അജയ് മേനോൻ്റെ ഒരു സിഗ്നേച്ചർ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ എസ്പെഷ്യലി ഗ്രീനും റെഡും അദ്ദേഹം വളരെ നല്ല രീതിയിൽ അതിൻ്റെ അകത്ത് യൂസ് ചെയ്ത് ബ്യൂട്ടിഫുള്ളാക്കി നമുക്ക് തന്നിട്ടുണ്ട്. സോ ഈ സിനിമയിൽ ഡയറക്ടറൽ കോൺട്രിബ്യൂഷൻ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ തോന്നുന്നത് അജയ് മേനോനാണ്, സിനിമറ്റോഗ്രാഫിക്കാണ്, ഡി ഒ പിക്കാണ്. കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഇനി എന്താ പറയാൻ, ബിലുവിന് എന്താ പറയാമെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് കുറവായിട്ട് തോന്നി എന്തെങ്കിലും ഉണ്ടോ? ഇപ്പം നമ്മളെപ്പോഴും പോസിറ്റീവ് റിവ്യൂ ആണ്, കുറവായിട്ട് തോന്നിയത് ഞാൻ പറഞ്ഞു ഇതിൻ്റെ അകത്ത് എല്ലാ വിഷയങ്ങളും തൊട്ട് തൊട്ട് പോകുന്നുണ്ട്.
ദ ആർ ടച്ചിങ് എവറിത്തിങ് റിലേഷൻഷിപ്പ് ബിലീവ്സ് ലവ് ഫ്രണ്ട്ഷിപ്പ് ഫിലിം മേക്കിങ്ങിലുള്ള ത്വര അപ്പോൾ അങ്ങനെയൊക്കെ പോകുമ്പോൾ എവിടേക്കോ ഞാൻ പറഞ്ഞല്ലോ ഒരു 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 കണ്ടിന്യൂറ്റിയോ അല്ലെങ്കിൽ കണക്ഷൻ ഇല്ലാന്നൊക്കെ തോന്നും. പക്ഷേ പ്ലോട്ട് ഇസ് വെരി ഗുഡ്. പക്ഷേ ഈ പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നി അത്ര. പിന്നെ മ്യൂസിക്കിന് ഇങ്ങനത്തെ ഒരു ഫിലിമിൽ മ്യൂസിക്കിന് കുറച്ചുകൂടി കോൺട്രിബ്യൂഷൻ വരാൻ പറ്റുന്നു, അത്രത്തോളം ഒരു കോൺട്രിബ്യൂഷനാണെന്ന് എനിക്ക് തോന്നിയില്ല. പാട്ടുകളൊക്കെ കൊള്ളാം, പക്ഷെങ്കിലും ഒരു വലിയ ലെവലിലോട്ട് എത്തിയതായിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തില്ല. എല്ലാവരും നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ജോജുവിൻ്റെ ആ ഒരു ഒരു കഥാപാത്രമാണ്. അദ്ദേഹത്തിൻ്റെ പിന്നിലും ബാക്കിൽ ഒരു ഫാമിലി ലൈഫിനെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ ആ ഡയറക്ടർ മനസ്സിൽ അത്രത്തോളം വിഷമങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അല്ലെങ്കിൽ വിഷമങ്ങൾ അടക്കി വെച്ചുകൊണ്ട് മറ്റൊരു ദാമ്പത്യത്തിനെ കുറിച്ചുള്ള ഫിലിം എടുക്കുന്നത് അതൊരു വല്ലാത്തൊരു വേദനയാണ്. അത് നല്ല രീതിയിൽ എനിക്കൊന്നും 100% അദ്ദേഹം അത് കാണിച്ചിട്ടുണ്ട്. സർഫുദ്ദീൻ അത് പറയേണ്ട ആവശ്യമില്ല, ഈസ് എ നാച്ചുറൽ ആക്ടർ. എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് എൻ്റെ ഗ്രേസിൻ്റെയാണ്, നല്ല രീതിയിലൊരു ഗ്രേസ്ഫുള്ളായിട്ട് അഭിനയിച്ചു. പാർവതി എൻ്റെ വളരെ നിർണായകമായിട്ടൊരു റോള് ചെയ്യുന്നുണ്ട്, ഒരു ട്രെയിനറിൻ്റെ റോള്. അവരാണ് ശരിക്കും ആ ഫിലിമിൻ്റെ ഒരു എന്താ പറയുക ചേഞ്ച് ഓവർ കൊണ്ടുവരുന്നത്. അവരും അതിൻ്റെ ആക്ടറിയിൽ നല്ല രീതിയിൽ മെച്ചുവറായിട്ട് എന്തായിരിക്കും വളരെ ഈസായിട്ട് അത് അഭിനയിച്ച് തീരുന്നുണ്ട്. ഇന്ദ്രജിത്ത് സെൻട്രിക്കാണ്. പക്ഷേ ഞാൻ പറഞ്ഞു ഇന്ദ്രജിത്തിൻ്റെ ഒരു എവല്യൂഷൻ കാണിക്കും. തുടക്കത്തിൽ നിന്ന് ഒരു അത്ര സീരിയസ് അല്ലാത്തൊരു ക്യാരക്ടറായിട്ട് പിന്നെ 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 അത് ശരിക്കും ഇന്ദ്രജിത്തിൻ്റെയും ഗ്രേസിൻ്റെയും കഥയാണെന്നുള്ള കാര്യം പിന്നെയാണ് നമുക്ക് അതിൻ്റെ അകത്ത് കൊണ്ടുവരുന്നത്. ദാറ്റ്സ് ഗുഡ്. ഞാൻ ആരുടെയും പ്ലോട്ട്സ് പറയുന്നില്ല, പറ്റെങ്കിലും എനിക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ടു. അതിൻ്റെ അകത്ത് മൊത്തത്തിൽ ഒരു 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 എന്താ പറയുക ഹോൾ ഫീൽ ഗുഡ് ഫിലിം. പക്ഷെ ഞാൻ പറഞ്ഞില്ല ഒരു പർട്ടിക്കുലർ മെസ്സേജ് എന്ന് പറയാൻ പറ്റില്ല, പല കാര്യങ്ങളുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഒരു ഇപ്പോൾ പല ഒരു ബുക്കിൽ തന്നെ പല മാറ്റേഴ്സും കിടക്കുമ്പോൾ നമുക്ക് ഇത് ഏതിനെ കുറിച്ചാണ് പറഞ്ഞൊരു കൺഫ്യൂഷൻ എനിക്ക് തോന്നി. മൊത്തത്തിൽ ഞാൻ റിവ്യൂ ചെയ്യാൻ കാര്യം ഇതിനെ പ്രസൻറ്റ് ചെയ്ത രീതിയാണ്, ആ ബൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതായത് അടിയോപ്പിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അജയ് മേനോൻ്റെ നല്ല രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല കളർ കോമ്പിനേഷൻ വളരെ നീറ്റായിട്ടത് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളിലോട്ട് എത്തിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഒന്ന്, രണ്ട്, സക്രീ സാറിൻ്റെ ഹ്യൂമൻ റിലേഷൻഷിപ്പ് ടച്ച് ചെയ്തിട്ടുള്ള ഫിലിമിൻ്റെ രണ്ടാമത്തെ ഫിലിമാണിത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ, ലവിലെ കമ്മ്യൂണിക്കേഷൻ, ഹൗ ഡു യു എന്താ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നതിലാണ് അത്രത്തോ അല്ലെങ്കിൽ അതാണ് അതിൻ്റെ ഒരു ഇൻറ്റൻസ് കൊണ്ടുവരുന്ന റിലേഷൻഷിപ്പിനെ ശരിക്കും പറയാതെ പറഞ്ഞു പോകുന്നൊരു സിനിമയാണ്. പ്രത്യേകിച്ച് നിങ്ങൾ എൻ്റെ ക്ലൈമാക്സ് ഒക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. വളരെ നല്ല രീതിയിൽ ഒരു ഡ്രാമയെ ടച്ച്ഫുള്ളായിട്ട് മാറ്റിയിട്ടുണ്ട്. മൊത്തത്തിൽ എനിക്കിഷ്ടപ്പെട്ടു. 5 ഞാൻ കൊടുക്കുന്ന മാർക്ക് 4. DOP 5.5 ആണ് ഞാൻ കൊടുക്കുന്നത്. പിന്നെ അഭിനയത്തിൽ ഞാൻ പറഞ്ഞു എനിക്കിഷ്ടപ്പെട്ടത് ജോജുവിൻ്റെ ക്യാരക്ടറാണ്. എല്ലാവരും നിലയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ജോജുവിൻ്റെ ക്യാരക്ടറാണ് എനിക്കിഷ്ടപ്പെട്ടത്. ഫൈനലായിട്ട് ഈ സിനിമയുടെ ഒരു 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 പഞ്ച്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഒരു ഡയലോഗ് പറയാം. എന്താ പറയുക ഒരു കാര്യമില്ലാതെയും വേണമെങ്കിൽ ഹഗ് ചെയ്യാം, കെട്ടിപ്പിടിക്കുന്നതെല്ലാം അതിനുവേണ്ടിയാണ്, നടത്തുകയില്ല. ദാറ്റ്സ് ഗ്രേറ്റ്. ഹാറ്റ്സ് ഓഫ് ദി എൻ്റയർ ടീം, അഷിക് കപൂർ സാർ, നിങ്ങളുടെ ടീമിനെ പ്രൊഡ്യൂസ് ചെയ്തതിന്, ഇങ്ങനൊരു സിനിമ നമ്മളിലോട്ട് എത്തിച്ചതിന്. നല്ലൊരു ഫീൽ ഗുഡ് ഫിലിം.